അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഒരു പുതിയ വീഡിയോയുമായിട്ടാണ് ഞങ്ങൾ വരുന്നത്. ഇതെന്താ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പണ്ട് കാലങ്ങളിലുള്ള ആൾക്കാർക്കൊക്കെ അറിയാൻ മതിയാവും, ഒരു പ്രായം ചികഞ്ഞ ആൾക്കാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ. എന്നാൽ ഇത് പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഒരു 50-60 ഏകദേശം ഒരു 70 ഉപ്പ പറഞ്ഞത് ഒരു 70 വർഷങ്ങൾക്കൊക്കെ മുമ്പുള്ള ആൾക്കാർ ഉപയോഗിച്ചിരുന്ന ഓത്തുപലക, എഴുത്തുപലക, ഓത്തുപള്ളി, ഓത്തുപള്ളിക്കാണല്ലോ പോവുക. ഇന്നത്തെ പേര് ഓത്തുപള്ളി എന്ന് സാധാരണ പറയില്ല. അപ്പോൾ ഓത്തുപലക നിൽക്കാണ് ഈ പലക അറിയപ്പെടുന്നത്. പ്രത്യേക ഒരു തൂക്കിടാനുള്ള ഒരു കുളത്തൊക്കെ ഉണ്ട്. അപ്പോൾ കൂടുതലായി ഇതിനെ കുറിച്ച് അറിയുന്നത് നമ്മുടെ ഉപ്പാക്ക് ഉപ്പാണ് ഒന്ന് ചോദിച്ചു നോക്കാം. അപ്പം ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കണം. അസ്സലാമു അലൈക്കും. ഇതിനെ സംബന്ധിച്ച് ഈ ഓത്തുപല എന്ന് പറയുന്നത് ഇതിമേൽ പഠിക്കാൻ പോയിരുന്ന കാലത്ത് കുട്ടികൾക്ക് മദ്രസൊന്നുമില്ലാന്ന് ഓത്തുപള്ളി എന്ന് പറയാം. ഓത്തുപള്ളി എന്ന് പറഞ്ഞാൽ അവിടെ പോയി ഉസ്താദ്മാരുടെയൊക്കെ ഉസ്താദ്മാർ പാറ്റോ പോയതിനു ശേഷം കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താൽ ഈ ഓത്തുപലം ഇങ്ങനെ ഓരോ അക്ഷരങ്ങൾ എഴുതി കൊടുക്കലാണ് അന്നത്തെ കാലത്ത്. നമ്മൾ എന്നോട് ഞാൻ അറിയില്ല, ഇന്ത്യൻ മുൻകാലങ്ങൾ പറഞ്ഞെടുത്താണ് അന്നത്തെ പലയാണ് ഓത്തുപല എന്ന് പറയാം. ഓത്തുപള്ളി ഓത്തുപല എന്ന് പറയാം. അപ്പൊ ചോക്കയാണെന്ന് എഴുതി, ചോക്ക എഴുതി ഓരോ അക്ഷരങ്ങള് എഴുതി കൊടുക്കുമ്പോ എല്ലാം അലിഫ് അലിഫ് എഴുതി കൊടുക്കുമ്പോ പിന്നെ ബാനെഴുതും, അതിന് ചോട താനെഴുതും, അങ്ങനെ താ മൂന്ന് അക്ഷരവും നാലക്ഷരം എഴുതി കൊടുക്കും. അന്ന് നിങ്ങൾ പാടിനൊക്കെ വെയ്ത്തുണ്ട്? അന്ന് എഴുതിയ പാട്ടൊന്നും ഞമ്മക്ക് പാടാനൊന്നും പറയില്ല. അങ്ങനെ നാലക്ഷരം എഴുതിയാല നാലക്ഷരം നാലക്ഷരം പഠിച്ചത് ഒരു ആഴ്ച പിടിക്കും അന്നത്തെ കാലത്ത്. എല്ലാവർക്കും അതുപോലെ നാലക്ഷരേ, അങ്ങനെ നാലക്ഷരം പഠിച്ചിട്ട് പിന്നെ ഒരാഴ്ച അതിൻ്റെ നാലക്ഷരം എഴുതി കൊടുക്കുക. അന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ പഠിച്ചതും കുട്ടികളൊക്കെ പഠിച്ചതൊക്കെ. ഇന്നിപ്പോൾ അതിനുള്ള അന്നൊരക്ഷരം എഴുതി കൊടുത്താൽ അതപ്പം തന്നെ പഠനമായി. ഇപ്പോഴത്തെ പഠനം അങ്ങനെ അന്നത്തെ ആളുകളെ സ്ഥിതി അങ്ങനെയാണ്. 10 വയസ്സാണ് മനസ്സിലാക്കുക, 7 വയസ്സോ 8 വയസ്സും ഒന്നും കണക്കില്ലാന്ന്. 10 വയസ്സായിട്ടാണ് വല്ല പോയി കൊണ്ടുവരുക മദ്രസ കുട്ടികളെ കൊണ്ടാക്കി. അങ്ങനെ കൊണ്ടാക്കിയാൽ അന്നത്തെ പഠനങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പം വളരെ ഇതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഇപ്പൊ പറഞ്ഞു തന്നു. അന്ന് അലിഫ് ബാവ് താവ് അങ്ങനെ അക്ഷരമാലകളൊക്കെ വളരെ കൃത്യമായി എഴുതി പഠിച്ചിരുന്ന ഒരു എഴുത്തോൽ, എന്താ പറയാ, ഓത്തുപല, ഓത്തുപല, ഓത്തുപള്ളി എന്നാണെന്ന് നമ്മൾ സാധാരണ മദ്രസ എന്ന് പറയുമ്പോൾ അന്ന് ഓത്തുപള്ളി എന്നല്ല പറയുന്നത്. അപ്പൊ അന്ന് ആ പള്ളിക്ക് ഓത്തുപലക എന്നുള്ള പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. തൂക്കിടാൻ, ആണിമലൊക്കെ തൂക്കിടാൻ പറ്റുന്ന കോലത്തിലുള്ള ഒരു പലകയാണ്. അപ്പോ ആ ബെയ്ത്ത് നിങ്ങൾക്ക് അറിയുന്ന പാടി അക്ഷരം അലിഫും ബബാഉം താഉ താഉം ജീമു ജീമും ഹാമു ഹാമു ഹാഉം ദാലി ദാലും വാഉ വാഉം റാഉ സൗഉം സീനു സീനും അങ്ങനെ ആണെന്ന് പുള്ളിട്ട അങ്ങനെ ഒരു പാട്ടുണ്ടായിരുന്നു. ബാഇന് താഴ്ത്ത് പുള്ളിട്ടാൽ ബാ, താഴ്ന്ന് മേത്തല് പുള്ളിട്ടാൽ താ, ഈ സാഹിന് മൂന്ന് ഉള്ളിട്ടാൽ സാ, ജീമിന് ഉള്ളിട്ടാ ജീമ. അപ്പം അങ്ങനെയൊക്കെയാണ് ഇതിന്റെ വിശേഷണങ്ങൾ എന്ന് പറയുന്നത്. മരപ്പലക, ഓത്തുപലക, അങ്ങനെ വളരെ വ്യത്യസ്തമായ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന ഇന്നത്തെ കുട്ടികളൊന്നും കാണാനിടയില്ലാത്ത വളരെ ഒരു അപൂർവമായ ഒരു പലകയാണ്. നമ്മളെ വീടുകളിൽ ഇങ്ങനെ കാത്തു സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു സാധനമാണ്. അപ്പൊ ഇങ്ങനെ കണ്ടപ്പോ ഒന്ന് പ്രേക്ഷകരിലേക്ക് നമ്മുടെ വീഡിയോസ് കാണുന്നവരിലേക്ക് എത്തിക്കാന്ന് കരുതിയിട്ടാണ്. ഇൻഷാല്ല നല്ല ഇതേക്കുറിച്ച് അറിയുന്നവരുണ്ടെങ്കിൽ നല്ല കമൻറ്റുകളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി വിടുക, അറിയിക്കുക. ഇൻഷാല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.